ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പാൽപ്പായസം തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് പച്ചരിയാണ് വേണ്ടത്. പച്ചരി നന്നായിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണിത്. അല്ലാതെ ഇതിലേക്ക് വേറെ പായസ റൈസോ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാ പച്ചരി വെച്ചിട്ടാണ് ഈ പാൽപ്പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു കുക്കറാണ്. അപ്പോൾ നമ്മൾ കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. നമ്മൾ കറിയൊക്കെ വെച്ചിട്ടുള്ള കുക്കറാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ പായസം വെക്കാൻ, ഇല്ലെങ്കിൽ പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ പച്ചരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ നെയ്യും കുറച്ച് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ പച്ചരി ഒന്ന് എന്താ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലിങ്ങനെ തിളച്ചിട്ട് പെട്ടെന്ന് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. പാല് തിളച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടതൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ട് സിമ്മിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കണം. 1/2 മണിക്കൂർ നിങ്ങളുടെ ഫ്ലെയിം എത്രത്തോളം ലോയിലാക്കുക അത്രത്തോളം ലോയിലാക്കിയിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് 1 മണിക്കൂറൂടെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പാൽപ്പായസം റെഡി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. എപ്പോഴും നമുക്ക് വീട്ടിൽ കാണുന്ന സാധനങ്ങളാണല്ലോ പാല്, പച്ചരി, പഞ്ചസാര അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരുന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ നട്ട്സോ റേസിൻസോ ഒന്നും വറുത്തിടിയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.